ഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഗാദുരത്വത്തിൻ്റെ ലോകങ്ങളിലേക്ക് താഴ്ന്നു വരികയും നിത്യജീവിതത്തോട് ഇടപഴകുകയും ചെയ്ത ഭാരതീയ വൈദ്യശാസ്ത്രത്തിൻ്റെ അനവധി സുന്ദരങ്ങളായ ഇതിഹാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആമാശയ സമുദ്ധവും പക്വാശയ സമുദ്ധവും എന്ന് രണ്ടായി പറഞ്ഞിട്ടുള്ള വൈദ്യ സങ്കേതങ്ങളെ ചക്രപാണിയുടെ മനോഹരമായ വ്യാഖ്യാനത്തിലൂടെയും നാം കണ്ടു. കഫവും പിത്തവും ആമാശയ സമുദ്ധമാണ്, വാദം പക്വാശയ സമുദ്ധമാണ്. സ്വതന്ത്രമെന്നും പരതന്ത്രമെന്നും വ്യാധിയെ രണ്ടായി തിരിക്കുന്നുണ്ട്. രണ്ടു പ്രകാരത്തിൽ വ്യാധിയെ തിരിക്കുന്ന അനേകം വകതിരിവുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രമേ നാം പറയുന്നുള്ളൂ എന്ന് മറക്കരുത്. ഇങ്ങനൊരു അറിവ് രോഗത്തെ കാണുമ്പോൾ, സ്വതന്ത്ര രോഗങ്ങൾ പരതന്ത്ര രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര നിദാനമുള്ളത്, സ്പഷ്ടലക്ഷണങ്ങളുള്ളത്, അതിനനുഗുണമായ ചികിത്സയിൽ ശാന്തമാകുന്നത്, ഇങ്ങനെയുള്ള രണ്ട് തരമുണ്ട്. ആയുർവേദം എടുത്താൽ ഇന്ന് ഏറ്റവും അധികം കൊട്ടിഘോഷിച്ച് വ്യാവസായിക പ്രാധാന്യത്തോടെ വളർന്നു വന്നിരിക്കുന്ന രണ്ട് മഹാരോഗങ്ങളുണ്ട്. പെട്രോളിയം വകുപ്പിന്റെ കീഴിൽ മരുന്നുകൾ പെടുത്തിയിട്ടുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ രോഗങ്ങൾ ആരോഗ്യവകുപ്പിന്റെ കീഴിലല്ല പലപ്പോഴും. വ്യാവസായിക പ്രാധാന്യം കൊണ്ട് വളരെയധികം ഭയ ഉദ്വേഗാദികളോടുകൂടി ലോകം ഉറ്റുനോക്കുന്ന രണ്ട് മഹാരോഗങ്ങൾ സമീപകാലത്ത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് സിദ്ധാന്തങ്ങൾ അവയെക്കുറിച്ച് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടൊക്കെയും പരസ്പര വിരുദ്ധങ്ങളുമാണ്. അറിവിന്റെ ക്രമാനുഗതമായ വികാസത്തിൽ പോയവയല്ല പഠനങ്ങളെന്ന് അവ തമ്മിലുള്ള പരസ്പര വൈജാത്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ ദിവസവും വിഷഗ്വര പ്രമാണിമാർ മത്സരിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു വരികയാണ് ഈ മേഖലയിൽ. ക്യാൻസറും ഹൃദ്രോഗവുമാണ് രണ്ടെണ്ണം. ഇവയെക്കുറിച്ച് പഠനം വളരുന്നതിനേക്കാൾ വേഗതയിൽ തന്നെയാണ് അവയുടെ വളർച്ച. ലോകസമ്പദ് വ്യവസ്ഥയിൽ ഒരുപക്ഷെ ലോകമാകെ ഒരു വർഷം ചെലവിടുന്ന പണം ഈ രണ്ട് രോഗങ്ങളെ ആസ്പദമാക്കി കണക്കെടുത്താൽ നാം അത്ഭുതസ്തപ്തരാകുമെന്ന് തീർച്ചയാണ്. ഏത് വികസിത രാജ്യത്തിന്റെയും
കണക്കിൽ ഈ രണ്ട് ലോകങ്ങൾക്ക് വേണ്ടി ചികിത്സാർത്ഥം രോഗികളും ബന്ധുക്കളും ചെലവിടുന്ന പണവും ഈ രണ്ട് രോഗങ്ങളുടെ പരിഹാരത്തിനെന്ന് പറഞ്ഞ് ലോകത്ത് നടത്തുന്ന ഗവേഷണങ്ങളുടെ ചെലവും ഈ രണ്ട് രോഗങ്ങളുടെ ചികിത്സകന്മാർ എന്ന പേരിൽ ലോകത്തഴിഞ്ഞാടുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ചെലവും ഈ രണ്ട് രോഗങ്ങൾ ബാധിച്ചവർക്കുണ്ടാക്കുന്ന സുവിധ എന്ന നിലയിലുള്ള ഉപകരണങ്ങളുടെയും മറ്റുള്ളവയുടെയും ചെലവും ചേർത്ത് കണക്കെടുത്താൽ ഒരു 50 വർഷത്തേക്ക് ചെലവെല്ലാം നിർത്തിവെക്കുകയും സേവന സന്നദ്ധതയോടെ 10 പൈസയും ചെലവിടാതെ ചികിത്സ ലഭിക്കുന്നെങ്കിൽ ലഭിച്ചാൽ മതി ജനതയ്ക്കെന്ന് തീരുമാനിക്കുകയും ചികിത്സിച്ചിട്ട് മരിച്ചു പോകുന്നതിനേക്കാൾ ഇതിന് ചികിത്സയില്ലെന്നറിയുവോളം മരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ഇന്ന് ഈ രംഗത്ത് മരിക്കുന്നതിനേക്കാൾ രോഗികൾ ജീവിച്ചിരിക്കുമെന്ന് തീർച്ചയാണ്. ഇത്തരം അറിവിലേക്ക് കച്ചവട സംഘങ്ങളുടെ അപ്പുറത്ത് മാനവ സങ്കല്പം എത്തിക്കുമ്പോഴാണ് മനുഷ്യസ്നേഹമെന്ന പദത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകുന്നത്. എന്നാൽ ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ ഹൃദ്രോഗങ്ങൾ സ്വതന്ത്ര നിദാനമില്ലാത്തവയാണ്. ഹൃദ്രോഗത്തിന്റെ നിദാനം തന്നെ മാധവ നിദാനകാരന്റെ കാലഘട്ടത്തിലാണ് ഏതാണ്ട് എഴുതപ്പെട്ടിട്ടുള്ളത്. പരതന്ത്ര രോഗങ്ങളിൽ ഒന്നാണത്. സ്വതന്ത്ര രോഗം തന്നെ പരതന്ത്ര രോഗമായി തീരാറുണ്ട്. ഏതൊരു രോഗം അതിനുള്ള ചികിത്സയിൽ ശാന്തമാകുന്നു അത് സ്വതന്ത്ര രോഗമാണ്. മറ്റൊരു രോഗത്തിന്റെ ചികിത്സ കൊണ്ട് ഈ രോഗം ഭേദമാകുമെങ്കിൽ അത് പരതന്ത്ര രോഗമാണ്. അതിസാരം കഴിഞ്ഞ് ഗ്രഹിണി ഉണ്ടാവും, അത് പരതന്ത്രമാണ്. ഗ്രഹിണി സ്വതന്ത്രമായും ഉണ്ടാവും. ശസ്ത്രക്രിയാസാധ്യങ്ങളും സ്നേഹാതിക്രിയാസാധ്യങ്ങളുമായ രോഗങ്ങളുണ്ട് രണ്ടു പ്രകാരത്തിൽ. ചില രോഗങ്ങൾ സുശ്രുതന്റെ അഭിപ്രായത്തിൽ ശസ്ത്രക്രിയാസാധ്യങ്ങളാണ്. സുശ്രുത സംഹിതയിൽ പറയുന്നത് ഈ കാലഘട്ടത്തിൽ അപ്പാടെ സ്വീകരിക്കുന്നതിനപ്പുറമെത്തിയിട്ടുണ്ട് ആധുനിക ലോകം. സുശ്രുതന്റെ കാലഘട്ടങ്ങളിൽ ശസ്ത്രക്രിയാസാധ്യങ്ങളായി എടുത്തത് സ്നേഹാതിക്രിയാസാധ്യമല്ലാത്ത രോഗങ്ങളെയാണ്. യാതൊരു ചികിത്സ കൊണ്ടും പറ്റില്ല എന്നറിയുമ്പോൾ മാത്രമാണ് ഒരു കോശത്തെ എടുത്തു കളയേണ്ടത്. ജീവിതം സമഗ്രമാണ്. എപ്രകാരമാണോ ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അതിലൊരു മകന്റെ വേർപാട് കുടുംബത്തിന് സഹിക്കാൻ വലിയ വയ്യാതെ വരികയും അതുവരെയുള്ള ആരോഗ്യപൂർണമായ സമഗ്ര ജീവിത രീതിയിൽ നിന്ന് അവർ മാറുകയും ചെയ്യുന്നത് അതിനേക്കാൾ കൂടുതൽ അടുപ്പമുള്ളതാണ് കോശങ്ങൾ തമ്മിലുള്ള ബന്ധം. കോശങ്ങളുടെ സമുജ്വല സമാഹാരമായ ഈ ശരീരം
അവയിൽ ഏതെങ്കിലും ഒന്നിനെ തിരസ്കരിക്കുവാൻ ഇഷ്ടപ്പെടുന്നതല്ല. അറിവില്ലായ്മ കൊണ്ട്, ആഡംബരപ്രിയം കൊണ്ട്, അസഹിഷ്ണുത കൊണ്ട്, ഭയമുത്കണ്ഠ മുതലായവ കൊണ്ടൊക്കെ മാനവൻ കാറ്റിക്കൂട്ടുന്ന വൈകല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കോശത്തിന് വൈകല്യം സംഭവിച്ചു എന്നാൽ അതിനെ ശുദ്ധി ചെയ്ത് ഇതര കോശങ്ങളോടൊപ്പം സംയോജിപ്പിച്ച് സമഗ്രവും സമുചിതവുമായ വിധത്തിൽ ജീവിതത്തെ കൂട്ടിക്കൊണ്ടുപോകുവാൻ തത്രപ്പെടേണ്ടതാണ്. ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സ്നേഹക്രിയാസാധ്യങ്ങളല്ലാതെ വരുന്ന ഒരു വേളയിൽ മാത്രമാണ് പ്രാചീനൻ ശസ്ത്രക്രിയയെ അവലംബിച്ചത്. അതിന്റെ എത്തിക്സ് വളരെ വലുതുമാണ്. രാജാവിന്റെ അനുമതിയോടും രോഗിയുടെയും ബന്ധുവിന്റെയും സമ്മതത്തോടും കൂടി കാര്യങ്ങളെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു ഭിഷഗ്വരൻ മറ്റൊരു വഴിയില്ല അയാൾക്ക് ജീവിക്കുവാനെന്ന്, ആ രോഗിക്ക് ജീവിക്കുവാനെന്ന് ബോധ്യപ്പെടുന്ന വേളയിൽ മാത്രമാണ് ഹിംസാത്മകമായി ഏതെങ്കിലും ഒരു കോശത്തെ എടുത്തു കളയാനൊരുങ്ങുന്നത്. ഇന്ന് കാര്യത്തിനും അകാര്യത്തിനുമെല്ലാം ശസ്ത്രക്രിയയെ അവലംബിക്കുന്ന കാലമാണ്. ആരോഗ്യപൂർവകവും അനുസന്ധാനാത്മകവും കുടുംബ പാരസ്പര്യത്തിന്റെ അഗാധതകളിൽ സ്വപ്നം പോലെ കവിതാമയവുമായ മാതൃപുത്ര പാരസ്പര്യത്തിന്റെയും പിതൃപുത്ര പാരസ്പര്യത്തിന്റെയും ഭാര്യാഭർത്തൃ പാരസ്പര്യത്തിന്റെയും സഞ്ജീവന ഔഷധമെന്ന് പറയാവുന്ന സുഖപ്രസവത്തെ ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് തമസ്കരിച്ച് ശസ്ത്രക്രിയാസാധ്യം മാത്രമാക്കി വളർത്തിക്കൊണ്ടുപോകുന്നൊരു ഋതുസന്ധിയിലാണ് നാം ഇത് പറയുന്നത്. സുശ്രുതൻ ശസ്ത്രക്രിയാസാധ്യങ്ങളെന്ന് പറയുന്ന രോഗങ്ങൾ പോലും അനന്തര കാലഘട്ടത്തിൽ ഏതാണ്ട് ബുദ്ധന്റെ മരണത്തോടെ ഭാരതീയ വൈദ്യശാസ്ത്രത്തിന്റെ രംഗവേദിയിൽ അസാധാരണവും അത്ഭുതവുമായൊരു സംഭവമായിരുന്നു ബുദ്ധന്റെ മരണം. അത് സംഭവിച്ച ശസ്ത്രക്രിയയെ തുടർന്ന് അതുളവാക്കിയ കോലാഹലങ്ങൾ ലോകജനതയ്ക്ക് ആഗമനം അത്ഭുതാത്മാവായി രംഗപ്രവേശം ചെയ്ത ബുധൻ ശസ്ത്രക്രിയയിൽ ക്രിയാവേളയിൽ മരിച്ചു എന്നത് സഹിക്കാനാവാത്ത ജനതയുടെ നാദം ശസ്ത്രക്രിയയെ തന്നെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു രംഗമാണല്ലോ ബാക്കി. ഇനിയും ഏതെങ്കിലും രോഗവന്ധ്യനായ ഒരുവന്റെ മരണത്തിന് കാതോർത്തിരിക്കുന്നതിന് മുമ്പ് ഈ ചെത്ത് കത്തികൾ മടക്കി വെക്കാൻ ഭിഷഗ്വരന്മാർ തയ്യാറാകുമെങ്കിൽ അത് നാടിനോട് ചെയ്യുന്ന കരുണയായിരിക്കും. മാത്രവുമല്ലത് മാനവബുദ്ധിയിൽ ഗവേഷണ ഉത്ഭുതങ്ങളായ ആയിരം ഫലങ്ങളും തരും. ബുദ്ധന്റെ മരണവും അതുണ്ടാക്കിയ ശോകവും അതിനെ തുടർന്നുണ്ടായ ഗവേഷണവും ശസ്ത്രക്രിയാ നിരോധനവും ഗവേഷണവും
അസാധ്യങ്ങളെന്ന് വിശ്വസിച്ചിരുന്ന ആയിരം ആയിരം രോഗങ്ങൾക്ക് പരിഹാരം കാണുവാനിടയുണ്ടായി. എങ്കിലും ഇന്നും പ്രാചീന ഗ്രന്ഥങ്ങളെ പിടിച്ചാണയിട്ടുകൊണ്ട് തുടർന്നു വന്ന ശസ്ത്രക്രിയ നിലച്ചുപോയ ഭാരതത്തിന്റെ ബൗദ്ധിക പ്രതിഭകൾ നടത്തിയ അഹിംസാത്മകങ്ങളായ അന്വേഷണങ്ങളും പഠനങ്ങളും അവ വൈദ്യശാസ്ത്രത്തിലുണ്ടാക്കിയ അത്ഭുതാവഹമായ മുന്നേറ്റങ്ങളും അർഹിക്കുന്ന ഗൗരവത്തോടെ പഠിക്കാനോ അസാധ്യങ്ങളെന്ന് ശസ്ത്രക്രിയയാലല്ലാതെ അസാധ്യങ്ങളെന്ന് വിചാരിച്ച രോഗങ്ങളെ ചികിത്സിക്കുവാനോ പോലും തയ്യാറാകാത്ത വിധം നമ്മുടെ മെഡിക്കൽ കോളേജുകളെയും മറ്റും പ്രാചീന ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് ആയുർവേദത്തിൽ ഇത് അസാധ്യങ്ങളാണെന്ന് കുട്ടികളെ പഠിപ്പിച്ച് ആ വഴിയിൽ ഒരു ഔഷധം പോലും കൊടുക്കുവാനോ പരീക്ഷിക്കുവാനോ തയ്യാറാകാതെ തമസ്കരിച്ചു വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. രണ്ട് സാധ്യതകളുടെയും ലോകം സുശ്രുതൻ പറഞ്ഞിട്ടുമുണ്ട്. ശസ്ത്രസാധ്യത്തിൽ സ്നേഹാതിക്രിയകൾ ആവശ്യം വേണ്ടിയും വരാം. എന്നാൽ സ്നേഹാതിക്രിയാ സാധ്യത്തിൽ ശസ്ത്രകർമ്മം നിഷിദ്ധമാണ്. വ്യാധികളെ ഇങ്ങനെ രണ്ടു പ്രകാരത്തിൽ തിരിക്കുന്ന ഒരു പദ്ധതിയും ഭാരതത്തിൽ പണ്ട് പണ്ടേയുണ്ട്. ഇവയൊക്കെ വായിച്ചറിയുവാനോ പഠിക്കുവാനോ ഇവയെ പ്രചരിപ്പിക്കുവാനോ തയ്യാറെടുക്കാത്ത ഭാരതീയത, ഭാരതീയതയിൽ അഭിമാനിക്കുന്ന ആധ്യാത്മിക ആചാര്യന്മാരുൾപ്പെടെ പാശ്ചാത്യ ചികിത്സാ സമ്പ്രദായങ്ങൾക്ക് വഴിവെക്കുകയും അവയിൽ അഭിമാനം കൊള്ളുകയും അവയുടെ സ്ഥാപനങ്ങളെല്ലാം കെട്ടിപ്പൊക്കുകയും അതിനായി കോടികൾ ചെലവാക്കുകയും ചെയ്ത് ലോകവന്ധ്യരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ പ്രതാപ ഐശ്വര്യങ്ങളുടെ പൂർവകാല മഹിമകളെ തേടി ഒരു തീർത്ഥയാത്ര നടത്തുവാൻ ആധുനിക ഭാരതീയ യുവത്വം തയ്യാറെടുക്കുമെങ്കിൽ ഒട്ടേറെ അത്ഭുത ലോകങ്ങൾ അവർക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയത്തിന് അവകാശമില്ല. വ്യാധികൾ മൂന്ന് പ്രകാരത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിജമാഗന്തുകം മാനസം, മൂന്ന് ഭേദങ്ങൾ ചരകൻ പറയുന്നുണ്ട്. ഹേതുഭേദത്തിലും മൂന്നെണ്ണം പറയുന്നുണ്ട്. വാതജം, പിത്തജം, കഫജം. ഇവയെ സൗമ്യം, കഫജത്തെ സൗമ്യമെന്നും പിത്തജത്തെ ആഗ്നേയമെന്നും വാതജത്തെ വായവ്യമെന്നും പറയുന്നുണ്ട്. അത് ഹേതുക്കളെ വെച്ചാണ്, അടിസ്ഥാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കി. വാഗ്ഭടൻ ദൃഷ്ടാപചാരജമെന്നും ദോഷജം, പൂർവാപചാരജമെന്നും കർമ്മജം, ദൃഷ്ട അദൃഷ്ട അപചാരജമെന്നും ദോഷജവും കർമ്മജവും ചേർന്നതുമെന്നും മൂന്നായി തിരിക്കുന്നുണ്ട്. ദൃഷ്ടാപചാരജങ്ങളായിരിക്കുന്ന രോഗങ്ങൾ കണ്ട് ബോധ്യപ്പെടാവുന്ന വാത, പിത്ത, കഫ ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ മൗലികമായി ദോഷങ്ങളുടെ ഈ ചേർച്ചയാണ് ശരീരം. അവയുടെ ചർച്ചയിൽ അനുപാതത്തിൽ സത്വ രജ തമസ്സുകളുടെ ആന്ദോളനത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളെ കണ്ടെത്തുവാൻ കഴിയുന്നവയും അവ പരിഹരിക്കുവാൻ കഴിയുന്നവയുമായ ദൃഷ്ടദോഷങ്ങളാണ്. ഒരു വ്യക്തിയുടെ
കർമ്മഭാവമുണ്ട്. കോശങ്ങൾ നിരന്തര കർമ്മത്തിലാണ്. 20 ട്രില്യൺ കർമ്മമാണ് ഒരു സെക്കൻഡിൽ ചെയ്യുന്നത്. എൻസൈമുകളും ഹോർമോണുകളും കർമ്മനിരതരാണ്. അനുസ്യൂതമായ കർമ്മമാണ് ആന്തരികമായി നടക്കുന്നത്. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ഈ കർമ്മത്തിന്റെ ഭാവതലങ്ങളാണ്. ശാരീരികമായും മാനസികമായും ചെയ്തു കൂട്ടുന്ന ബാഹ്യകർമ്മങ്ങൾ വരെ ഒട്ടനേകമാണ്. കർമ്മത്തിൽ ഒന്നുപോലും, കർമ്മത്തിന്റെ ഒരു തലം പോലും വിസ്മരിക്കാവതല്ല. അനുസ്യൂതമായ മാനവകർമ്മത്തിന്റെ അഭിലഷണീയവും അനഭിലഷണീയവുമായ രംഗങ്ങൾ അത്രയും മസ്തിഷ്കത്തിൽ കുറിച്ചുവച്ച് പുണ്യങ്ങളും പാപങ്ങളുമായി തിരിച്ച് പുണ്യപാപങ്ങളുടെ ഏടുകളിൽ നിന്ന് സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും ലോകം തിരിഞ്ഞു വരുമ്പോൾ പാപകർമ്മ സംതപ്തമായിരിക്കുന്ന തലങ്ങളിൽ നിന്ന് അദൃഷ്ടങ്ങളായി രൂപാന്തരപ്പെടുന്ന രോഗങ്ങൾ ഒട്ടേറെയാണ്. അദൃഷ്ടാപചാരജമെന്നോ പൂർവാപചാരജമെന്നോ കർമ്മജമെന്നോ അവയെ വിളിക്കാം. പൂർവപൂർവ കർമ്മങ്ങളുടെ ഫലം, അദൃഷ്ടഫലം ഇന്ന് കണ്ടെത്താൻ കഴിയാത്തത്, പൂർവാനുമതിയിൽ നിന്ന് വന്നത്, അച്ഛനമ്മമാരുടെ ജീവിതത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, അതിൻ്റെയൊക്കെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടുവന്നത്. ദൃഷ്ടങ്ങളായ ദോഷങ്ങളും അദൃഷ്ടകർമ്മവും ചേർന്നു വരുന്നതുണ്ട്. ഇങ്ങനെ രോഗങ്ങളെ മൂന്നായി തിരിക്കാമെന്ന് വാഗ്ഭടൻ പറയും. വ്യാപ്യമെന്നും അസാധ്യമെന്നും സാധ്യമെന്നും മൂന്നായി തിരിക്കാം. രോഗത്തിന്റെ ഫലമനുസരിച്ച് എന്ന് കാശ്യപൻ അഭിപ്രായമുണ്ട്. എത്ര ആചാര്യന്മാർ, എത്ര കാലത്തെ ഗവേഷണങ്ങൾ, എത്ര പഠനങ്ങൾ, എത്ര സിദ്ധാന്തങ്ങൾ, എത്ര അറിവുകൾ, എത്ര ഔഷധങ്ങൾ. ഈ ചിത്രശാലകളെ പഠിക്കാതെയും പഠിപ്പിക്കാതെയും തമസ്കരിച്ചും ഒരു ജനത അസദ്യഭ്രമത്തിൽപ്പെട്ട് ഉഴലുമ്പോൾ സ്വന്തം അകത്തളത്തിൽ തന്റെ ആനന്ദത്തിന് വേണ്ടി പൂർവന്മാർ സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് അല്പമെങ്കിലും എടുത്ത് അനുഭവിക്കുവാൻ അവകാശമില്ലാത്തവരുടെ ജന്മം ആ പാരമ്പര്യത്തിലാണോ എന്ന് പരിശോധിച്ചു നോക്കേണ്ടത് തന്നെയാണ്. അതിനിസാരന്മാരായി വന്ന് എണ്ണമറ്റ താളിയോലകളിലും മറ്റുള്ളതിലും എഴുതി പിടിപ്പിച്ച് ഈ അറിവുകളെ സ്വീകരിക്കുവാൻ ഈ നാട്ടിൽ വന്ന് പഠിക്കുവാനൊരുങ്ങുന്ന അവരുടെ പാരമ്പര്യത്തിന്റെ ഗ്രന്ഥങ്ങളാണിവയെങ്കിൽ ഇവയെല്ലാം അവർക്ക് കൊടുത്ത് കൈകഴുകി ശുദ്ധമാക്കി കാശും കളഞ്ഞ് ആഡംബരവും നേടി അസാധാരണമായൊരു മരണത്തിന് കാതോർക്കുക എന്നുള്ളതാണ് ആധുനിക ഭാരതീയന് കരണീയമെന്ന് തോന്നിപ്പോകുന്നു. കാശ്യപൻ രോഗഫലത്തെ ആസ്പദമാക്കി സാധ്യം മാറുന്ന രോഗങ്ങൾ, വ്യാപ്യം ശ്രമസാധ്യമായ രോഗങ്ങൾ, അസാധ്യ രോഗങ്ങളെന്ന് മൂന്നായി തിരിച്ചിട്ടുണ്ട്. കാശ്യപാദികളായ ആചാര്യവര്യന്മാർ ഈ മണ്ണിന്റെ മക്കൾക്കു വേണ്ടി അഹൈതുക കൃപാനിധികളായി
വിരചിച്ച ആ അത്ഭുത ലോകത്തുകൂടി കടന്നു പോകുമ്പോൾ അവിസ്മരണീയരായ ആ ഉന്നത മനുഷ്യകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണമിക്കാം.